Hi friends, welcome to the video. In this video, we have a wallpaper in the video. We have a wallpaper in the color of the wallpaper. We have a painter in the Chinese article Kandabidicha, or Pudia technology, Purchaparija Badana, number in the video, Chedatula. A new plaster, Rubatilaniana Verna, fiber in the Ru, there are Palacala powder, other number of Velatilit to Vichita, number Sada putti the Ekuna Bole, Chumerle the Ekunuru, Sambavana. The price aggression Verna de Uru under the square feet in a vanda, the name Rendire in Ruba. The Shuru on the Lyram on the Nor Arrange like a Kodakunande. Silky Blast Channel Company Anna is the Arkunade, is in the coverlilla peri Verna de liquid wallpaper and non Verna de. Sherika the liquid la hardened. അതെ നമ്മൾ വെള്ളത്തിൽ ഏകദേശം ഒരു 5 ലിറ്ററോളം വെള്ളത്തിൽ 1 കിലോം വരുന്ന ഈ ഒരു ഫൈബർ കണ്ടന്റ് നമ്മൾ അതിൽ ഇട്ടിട്ട് അത് നല്ലപോലെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ ആയി കഴിഞ്ഞാൽ അത് നല്ലപോലെ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് നല്ലൊരു പുട്ടി രൂപത്തിൽ ആയിട്ട് നമ്മൾ അത് ചുമരിൽ തേച്ച് കൊടുക്കാണ് വരുന്നത് ഏകദേശം ഒരു 50 സ്ക്വയർ ഫീറ്റ് ചുമരിന് ഏകദേശം 1 കിലോഗ്രാം ഈ ലിക്വിഡ് പ്ലാസ്റ്റ ആവശ്യമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന റൂമിന്റെ ചുമര് ഇത് ഒരു പാക്കറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്തതാണ് ഇതുപോലെ ഏകദേശം 1 കിലോഗ്രാം ആണ് ഒരു പാക്കറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു 50 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു പാക്കറ്റ് കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അതിനായി നമ്മൾ ഈ ലിക്വിഡ് പ്ലാസ്റ്റിന്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അത് പൊട്ടിച്ചിടുക എന്നിട്ട് അതിനു ശേഷം അതിലേക്ക് ഏകദേശം ഒരു 5 ലിറ്ററോളം ഒരു പാക്കറ്റിലേക്ക് ഏകദേശം ഒരു 5 6 ലിറ്ററോളം വെള്ളം ഒഴിക്കേണ്ടതുണ്ട് ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ നല്ലപോലെ അത് മിക്സ് ചെയ്യുക നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിനു ശേഷം നല്ലപോലെ ഒരു ഏകദേശം ഒരു 1 മണിക്കൂറിന്റെ അടുത്ത് നമുക്ക് അത് റസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് നല്ലപോലെ ഒന്ന് liquid ആയി കിട്ടാൻ വേണ്ടി വാട്ടറും അതുപോലെ നമ്മൾ ഈ ലിക്വിഡ് പ്ലാസ്റ്റിയും നല്ലപോലെ ഒന്ന് മിക്സ് ആയി വരേണ്ടതുണ്ട് അതിനു ശേഷം ഒരു 1 മണിക്കൂറിന് ശേഷം നമ്മൾ അത് എടുത്തിട്ട് പുട്ടി തേക്കുന്നത് പോലെ ചുമരിൽ നേരിയ കട്ടിയിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത് ഒരുപാട് കട്ടിയിൽ തേക്കണമെന്നില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ 50 സ്ക്വയർ ഫീറ്റ് കിട്ടില്ല ഏകദേശം ഒരു നേരിയ കനത്തിൽ മാത്രം തേച്ച് പിടിപ്പിച്ചാൽ മതി നമ്മൾ പറയാൻ വിട്ടു പോയ ഒരു കാര്യമുണ്ട് നമ്മൾ പുതുതായിട്ട് സിമന്റ് തേച്ച ചുമരുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു പ്രൈമറിക്ക് വേണ്ടി ഒരു പ്രൈമറി കോട്ട് മാത്രം തേച്ചാൽ മതി അതായത് നമ്മൾ വൈറ്റ് വാഷിൻ്റെ ഒരു കോട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമുക്ക് ഈ സിൽക്ക് ബ്ലാസ്റ്റ് എന്ന ഈ കമ്പനീൻ്റെ പുട്ടി നമുക്ക് തേച്ച് പിടിപ്പിക്കേണ്ടത് അപ്പോൾ ആ ഒരു ഈ റൂമുകളുടെ ചുമര് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ റൂമുകളെ അത് ഭംഗിയാക്കുമെന്ന് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഫ്ലോറിങ്ങിൽ നമ്മൾ ഒരുപാട് കളർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാറുണ്ട് നമ്മളെ ചുമരുകൾക്ക് വേണ്ടി വീടിൻ്റെ റൂമിൻ്റെ ചുമരുകൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ ഭംഗി നൽകുന്ന ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്കും അതുപോലെ നല്ല റേറ്റിൽ കൊടുക്കാറുണ്ട് അതുപോലെ ഈ വർക്ക് എടുക്കുന്ന പുട്ടിൻ്റെ വർക്കൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഇത് നമ്മൾ എത്തിച്ചു കൊടുക്കാവുന്നതാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുക അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തരാവുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ